വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് മൂന്നര വർഷം ആരാധ്യ എന്ന പൊന്നുമോൾ അനുഭവിക്കുന്ന വേദനയുടെ കാലദൈർഘ്യമാണത് സമപ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ കളിച്ചും ചിരിച്ചും ഓടി നടക്കുമ്പോൾ ആരാധ്യ കിടന്ന കിടപ്പിലാണ് ഒന്നോടി കളിക്കണമെന്ന് അവൾക്കും മോഹമുണ്ട് പക്ഷേ അവളെ വരിഞ്ഞു മുറുക്കി കിടക്കയിലേക്ക് തള്ളിവിടുന്നത് ട്യൂബുകളും മരുന്നുകളുമാണ് ചേർത്തല സ്വദേശിയായ ആരാധ്യയുടെ കളിച്ചിരികളെ മായച്ചത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന അസുഖമാണ് മൂത്രാശയത്തിനെ ബാധിക്കുന്ന അണുബാധയാണ് ഈ അവസ്ഥ മൂത്രം പുറത്തേക്ക് പോകുന്ന ബ്ലാഡറിന് ചലനശേഷിയില്ലെന്ന് വിധിയെഴുത്തു വരുന്നതോടെ അവളുടെ വേദനയുടെ കഥ തുടങ്ങുന്നു കഴിഞ്ഞ ഒന്നര വർഷമായി ട്യൂബിലൂടെയാണ് ആരാധ്യ മൂത്രവിസർജനം നടത്തുന്നത് മൂത്രവിസർജനം അവൾ അറിയുന്നു പോലുമില്ല എന്നതാണ് മറ്റൊരു വേദന മകളുടെ ദുരവസ്ഥ കണ്ട് അച്ഛൻ അജിയും അമ്മ രാഖിയും മുട്ടാത്ത വാതിലുകളില്ല എല്ലായിടത്തു നിന്നും കേട്ടത് നിരാശപ്പെടുത്തുന്ന മറുപടികൾ മാത്രം ഈ വേദന ാല വിധിയെഴുതി മടക്കി അയച്ചവരും ഉണ്ട് മൂത്രം സംഭരിക്കുന്ന ബ്ലാഡർ പ്രവർത്തനഹിതമാണ് മൂത്രം നിറയുമ്പോൾ അവളുടെ പൊക്കിളിനു കീഴെ ബോൾ പോലെ വീർക്കും അപ്പോൾ അവൾ വേദന കൊണ്ട് ഒരു പിടച്ചിലുണ്ട് കണ്ടു നിൽക്കാനാകില്ല ഇൻഫെക്ഷൻ കൂടുമ്പോഴും ഇതേ മരണ പിടച്ചിലാണ് അവളുടെ ഒരു പിടച്ചിലുണ്ട് എനിക്കെന്താ ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിക്കും അത് കേൾക്കുമ്പോൾ നെഞ്ചു പിടയും അച്ഛൻ അജി പറയുന്നു ശരീരത്തിന് പുറത്ത് ബ്ലാഡർ ഘടിപ്പിക്കുക എന്നതാണ് അവസാന പ്രതീക്ഷയെന്നോണം ഡോക്ടർമാർ പറയുന്നത് ആ ശസ്ത്രക്രിയയ്ക്ക് ചെലവാകുന്നത് ഒന്നര ലക്ഷത്തിലേറെ രൂപ മെമിക്രി കലാകാരനായ തന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല ആ തുകയെന്ന് അജി വേദനയോട് പറയുന്നു അത്ഭുതമൊന്നും സംഭവിക്കില്ല എന്റെ കുഞ്ഞ് ഇന്ന് അനുഭവിക്കുന്ന വേദനയ്ക്ക് ചെറിയൊരാശ്വാസം ട്യൂബിൽ തളച്ചിടപ്പെട്ട ദിവസങ്ങൾ തള്ളി നിൽക്കുന്ന അവൾക്ക് വേണ്ടിയാണ് കൈനീട്ടുന്നത് കൈവിടരുത് അജി പറയുന്നു ആരാധിയുടെ വേദന പങ്കിട്ട് കലാഭവൻ മണി ഫൌണ്ടേഷൻ പങ്കുവച്ച കുറിപ്പിങ്ങനെ പ്ലീസ് ചേർത്തലയിലുള്ള ആരാധ്യയ്ക്ക് രണ്ടു വയസ്സുള്ളപ്പോൾ തുടങ്ങിയതാണ് യൂറിനറി ട്രാക് ഇൻഫെക്ഷൻ അഥവാ മൂത്രാശയത്തിനെ ബാധിക്കുന്ന അണുബാധയുടെ ഒരവസ്ഥ തുടർന്ന് എറണാകുളം അമൃതയിലെ ഡോക്ടറെ കണ്ട് ഒരുപാട് ടെസ്റ്റിംഗ് നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ആ കുഞ്ഞിന് നിലവിൽ ട്യൂബിട്ടിരിക്കുകയാണ് ഈ മോൾക്കിപ്പോൾ അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമാണ് അതിന് വരുന്ന ചെലവ് ഒരു രൂപ എന്നാണ് പറഞ്ഞത് ഈ നിർദ്ധന കുടുംബത്തിന് ിന് ഇത്രയും ഭീമമായ തുക സാധിക്കില്ല എന്നതുകൊണ്ട് ശസ്ത്രക്രിയ വേണ്ട എന്ന് വെച്ചേക്കുമായിരുന്നു ഇപ്പോൾ മോൾക്ക് അഞ്ചു വയസ്സായി ഇനി എത്രയും വേഗം ചെയ്യണമെന്നും ഇനിയും വൈകിയാൽ ഗുണം കിട്ടുകയില്ല എന്നുമാണ് ഡോക്ടർ പറഞ്ഞത് ഈ മോളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും മാക്സിമം ഇത് ഗ്രൂപ്പുകളിലും പേജുകളിലും പോസ്റ്റ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി